ബ്ലാക്ക് ഫംഗസ് അഥവാ മ്യൂക്കോർ മൈക്കോസിസ് എന്ന് പറയുന്നത് ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ആണ്. പക്ഷെ ഇത് വളരെ വളരെ റെയറായ ഒരു ഡിസീസ് ആയിരുന്നു. പക്ഷെ COVID-19 വ്യാപനത്തിന് ശേഷം നമ്മുടെ രാജ്യത്ത് ഇത് ഒരുപാട് സ്ഥലങ്ങളിൽ പടർന്നു പിടിക്കുന്നതായി വാർത്തകളിൽ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. അതാണ് നമ്മുടെ വീഡിയോയിൽ ഒന്ന് ഡിസ്കസ് ചെയ്യുന്നത്. COVID-19 പേഷ്യൻസിന് എന്തുകൊണ്ട് ഈ രോഗം വരുന്നു, എന്താണ് ഈ രോഗം, ഇനി കോവിഡ് ഇല്ലാത്ത ആളുകൾക്ക് ഈ രോഗം വരുമോ, ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ എന്താണ്, അതിലുപരി ഈ രോഗം വരാതിരിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിംഗ്, ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തിയിട്ട് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി ഒട്ടും സമയം കളയേണ്ട, ലെറ്റ്സ് ഗെറ്റ് ടു ദി വീഡിയോ. മ്യൂക്കോർമൈസൈറ്റ്സ് എന്ന് പറയുന്ന ഫംഗൽ ഗ്രൂപ്പാണ് ഈ രോഗം നിങ്ങൾക്ക് ഉണ്ടാക്കുന്നത്. പക്ഷേ ഈ വാക്കുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ലെന്ന് എനിക്കറിയാം. പക്ഷേ വീഡിയോ ഉണ്ടാക്കുന്നത് നാട്ടിൽ നടപ്പില്ലേ, അതുകൊണ്ട് പറഞ്ഞത് മാത്രം. ഇത് എവിടെയൊക്കെയാണ് ഈ ഫംഗസുകൾ ഉണ്ടാകുന്നതെന്ന് നമുക്ക് അടുത്ത് നോക്കാം. അതായത് നനഞ്ഞ പ്രതലങ്ങളിൽ, അതായത് നമ്മുടെ ഇവിടുത്തെ നമ്മുടെ വീടിനുള്ളൊന്നുമല്ല, പക്ഷേ നമ്മുടെ പുറത്ത് മണ്ണിലുണ്ടാവാം, നമ്മുടെ ചീഞ്ഞ് കിടക്കുന്ന ഇലകളുടെ ഉള്ളിലുണ്ടാവാം, അല്ലെങ്കിൽ ചീഞ്ഞ ഇറച്ചിയുടെ ഉള്ളുണ്ടാവും, ഓർഗാനിക് മാറ്റർ എവിടെ ഉണ്ടോ അവിടെ എല്ലാം ഇതും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇതിലും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ശ്വസിക്കുന്ന വായുവിൽ പോലും ഇതിൻ്റെ സ്പോർസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ സ്പോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗസിൻ്റെ സീഡ്സ് എന്നാണ് അർത്ഥം. അതായത് ഒട്ടും ഭാരമില്ലാത്തതുകൊണ്ട് പറഞ്ഞു, പക്ഷെ നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട കേട്ടോ. നിങ്ങൾ ശ്വസിച്ചത് കയറ്റുന്നുണ്ടെങ്കിൽ പോലും, അത് ഇത്രയും കാലം ജീവിച്ചിട്ട് പോലും നിങ്ങൾക്ക് ഇതുവരെ ബ്ലാക്ക് ഫംഗസ് എന്ന രോഗം വന്നിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇമ്മ്യൂൺ സിസ്റ്റം അത്രയും അത്രയും സ്ട്രോങ് ആണ്. പക്ഷേ കോവിഡ് പേഷ്യൻസിന് എന്തുകൊണ്ടത് വരുന്നു, അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റം അത്രയ്ക്ക് വീക്കാവുന്നതുകൊണ്ടാണ്. അതെന്തുകൊണ്ടാണെന്നാണ് നമ്മളിനി സംസാരിക്കാൻ പോകുന്നത്. COVID-19 എന്ന് പറയുന്ന രോഗം ഇമ്മ്യൂൺ സിസ്റ്റത്തെ അറ്റാക്ക് ചെയ്യുന്ന ഒരു രോഗമാണ്. പിന്നെ അതിൽ ഉപരി അവർക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സ്റ്റെറോയിഡ് യൂസാണ്. അതായത് നമ്മുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഡോക്ടേഴ്സ് ഒരുപാട് മരുന്നുകൾ നമ്മുടെ ശരീരത്തിനുള്ളിൽ പ്രയോഗിക്കും. അത് നമ്മുടെ ഷുഗർ ലെവൽസ് ഭയങ്കരമായി കൂട്ടും. ഈ ഷുഗറും ഇതിന് ഭയങ്കര പ്രശ്നമാണ്. അതായത് ഡയബറ്റിക് രോഗികളും ഇതിന് വളരെ റിസ്കിയാണ്. അവർക്ക് COVID-19 ഇല്ലെങ്കിൽ പോലും ഇത് പടർന്ന് പിടിക്കുകയാണെങ്കിൽ ഡയബറ്റീസ് ഉള്ള ഒരാൾക്ക് വളരെ റിസ്കി ആയിട്ടൊരു കാര്യമാണ്. ഈ ഷുഗറിലാണ് ഈ വൈറസ് ശരിക്കും ഫീഡ് ചെയ്ത് പോകുന്നത്. പിന്നെ ഇതിലുപരി വേറൊരു കാര്യം കൂടെ അവർക്ക് സംഭവിക്കുന്നുണ്ട്. അതായത് ഇമ്മ്യൂണോ സപ്രസിംഗ് ഡ്രഗ്സ് ഉപയോഗിക്കും. അതായത് അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റം, അതായത് ഒരു മനുഷ്യൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ തളർത്താൻ വേണ്ടി ഡോക്ടർ ഡ്രഗ്സ് തരും. ഡോക്ടറെ കുട്ടിമാരുടെ കാര്യം ഒന്നുമല്ല കേട്ടോ, അതേ അവർക്ക് വഴിയുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഈ ന്യൂമോണിയ എന്ന് പറയുന്ന ഒരു ഓട്ടോ ഇമ്മ്യൂൺ റെസ്പോൺസ് ആണ്. അതായത് നിങ്ങളുടെ ലങ്സിനുള്ളിൽ വെള്ളം കിട്ടുന്നത് നിങ്ങളുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഓവർ റിയാക്ട് ചെയ്യുന്നതാണ്. അതായത് നിങ്ങളുടെ തന്നെ സെൽസിനെ നിങ്ങളുടെ ഇമ്മ്യൂൺ സിസ്റ്റം നശിപ്പിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നിങ്ങളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഡോക്ടേഴ്സ് മരുന്ന് കുറച്ച് ഒന്ന് സപ്രസ് ചെയ്യാണ്. പക്ഷേ നിങ്ങൾ കോവിഡിൽ നിന്ന് റിക്കവറായി വരുമ്പോൾ നിങ്ങൾക്ക് വരുന്ന രോഗങ്ങളുടെ എണ്ണം ഒരുപാട് കൂടുതലായിട്ട്. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇതിൻ്റെ ലക്ഷണങ്ങളെ പറ്റിയിട്ടാണ്. അതായത് നിങ്ങളൊരു കോവിഡ് പേഷ്യൻ്റ് ആണെങ്കിൽ, നിങ്ങളൊരു കോവിഡ് റിക്കവേർഡ് പേഷ്യൻ്റ് ആണെങ്കിലും, ഇതുപോലത്തെ എന്തെങ്കിലും നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഡോക്ടറെ പോയി കൺസൾട്ട് ചെയ്യുക. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ മോർട്ടാലിറ്റി റേറ്റ് ഒരു ഇത്തിരി കൂടുതലാണ്. 54% ഇതിൻ്റെ മോർട്ടാലിറ്റി റേറ്റ്. അതായത് 100 പേർക്ക് ഈ രോഗം വന്നു കഴിഞ്ഞാൽ 54 പേര് മരിച്ചു പോകുന്ന ഒരു സ്ഥിതിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മെയിൻലി നമുക്ക് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ നമുക്ക് പനിയുണ്ടാവും, നമുക്ക് തലവേദന ഉണ്ടാവും, പിന്നെ വേദന ഉണ്ടാവും. ഈ വേദനയാണ് പല ഭാഗത്തായിട്ട് അനുഭവപ്പെടുന്നത്. ഇത് നമുക്ക് ഏത് ഭാഗത്താണ് ഈ ഫംഗൽ ഇൻഫെക്ഷൻ നമുക്ക് വന്നത് എന്നതിനെ അടിസ്ഥാനമാക്കിയിരിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ നെയ്സൽ ക്യാവിറ്റിയിൽ നമുക്ക് പെയിൻ വരും. അത് നമ്മുടെ സൈനസിനെ ഇത് എഫക്റ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് അങ്ങനെ സംഭവിക്കുന്നത്. അതായത് ഇവിടെ ഒരു കൺജക്ഷൻ പോലെ ഫീൽ ചെയ്യും. അതായത് ഇവിടെ എന്തൊരു പിടുത്തം പോലെ ഫീൽ ചെയ്യും. പിന്നെ നിങ്ങൾ നെക്സ്റ്റ് ഇത് ബാധിക്കും നമ്മുടെ കണ്ണിനെയാണ്. നമ്മുടെ കണ്ണിൻ്റെ രണ്ടിൻ്റെ തടി മുഴുവൻ സ്വെല്ല് ചെയ്ത് തീർക്കും, നീര് വച്ചിട്ടുണ്ടാവും, നല്ല വേദന ഉണ്ടാവും കണ്ണിന്. പിന്നെ നമ്മുടെ കണ്ണ് പ്രോപ്പറായിട്ട് അങ്ങോട്ട് ഇങ്ങനെ നീങ്ങാതെയാവും. കാരണം നമ്മുടെ കണ്ണിൻ്റെ മസിൽസിനാണ് ഇത് ആദ്യം ബാധിക്കുന്നത്. അപ്പോൾ നമുക്ക് കണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലോട്ട് പതിയെ മാറും. എന്തൊരു ഭയാനകമാണല്ലേ. എന്നിട്ട് നമ്മുടെ കണ്ണിൻ്റെ കാഴ്ച വരെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ബ്ലർ വിഷൻ ഉണ്ടാവാം, നമുക്ക് ഡബിൾ വിഷൻ ഉണ്ടാവും. ഒരു സാധനത്തിലേക്ക് നോക്കുമ്പോൾ അത് രണ്ടായിട്ട് കാണാം. പിന്നെ അത് കൂടാതെ നമുക്ക് ചോര ഛർദ്ദിക്കാം, നമുക്ക് ശ്വാസം കിട്ടാതിരിക്കാം, എക്സ്റ്റേണൽ കഫിങ് വരാം, ഓൾട്ടേർഡ് മെന്റൽ സ്റ്റേറ്റ് ഉണ്ടാവും. ഇങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ചെറുതായി എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ പോയി കൺസൾട്ട് ചെയ്യുക. ട്രീറ്റ്മെന്റ് എന്ന് പറയുന്ന കാര്യവും സർജറി മാത്രമാണ്, അല്ലാതെ ആന്റി ഫംഗൽസ് ഡോക്ടർ സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ സിവിയറായി ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് സർജറി ചെയ്ത് എടുത്തു കളയാം എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ കണ്ണിന് വന്ന് നമ്മുടെ കണ്ണ് സർജറി ചെയ്ത് റിമൂവ് ചെയ്യുക എന്ന് മാത്രമേ അതിൻ്റെ അകത്തുള്ളൂ. അല്ലാതെ നമ്മുടെ കണ്ണിൻ്റെ കാഴ്ച സംരക്ഷിക്കാനുള്ള ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് സങ്കടകരമായ കാര്യം. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് ഈ വീഡിയോയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. അതായത് ഈ രോഗം വരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം എന്ന് ഡിസ്കസ് ചെയ്യുന്ന ഭാഗം. നിങ്ങളൊരു കോവിഡ് പേഷ്യൻ്റ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾ കോവിഡിൽ നിന്ന് റിക്കവേർഡ് ആയ ഒരാളാണ്,
നിങ്ങളൊരു ഡയബറ്റിക് കൂടിയാണ് എങ്കിൽ ഈ രോഗം നിങ്ങൾക്ക് വരാനുള്ള സാധ്യത വളരെ 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 കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഡയറ്റ് നിങ്ങൾ കൺട്രോൾ ചെയ്യണം. ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ബ്ലഡ് ഷുഗർ ഇൻക്രീസ് ആകുമ്പോഴാണ് ഇത് സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുന്നത്. കാരണം നിങ്ങളുടെ ശരീരത്തിലെ ഷുഗറിൽ നിന്നാണ് ഈ ഫംഗസ് ജീവിക്കുന്നത്, അത് ഫീഡ് ചെയ്യുന്ന ഷുഗറാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം കൺട്രോൾ ചെയ്യാൻ നോക്കുക. പിന്നെ നിങ്ങൾ കോവിഡ് ട്രീറ്റ്മെൻറ്സ് കടന്നു പോയ ഒരാളാണെങ്കിൽ നിങ്ങൾ ഡീഹ്യൂമിഡിഫൈഡ് ഓക്സിജൻ ശ്വസിച്ചിട്ടുണ്ടാവും, അത് ഇതിൻ്റെ ഒരു ട്രിഗറാണെന്ന് പറയപ്പെടുന്നു. പിന്നെ നമ്മുടെ സ്റ്റെറോയിഡ്സിൻ്റെ അത്രയും വലിയ ട്രിഗർ അല്ലെങ്കിൽ കൂടി അതും ഒരു ട്രിഗറാണ്. നിങ്ങൾ സ്റ്റെറോയിഡ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ഇതെല്ലാം നിങ്ങളുടെ ഇമ്മ്യൂണിറ്റീനെ ശരിക്കും താഴോട്ട് തള്ളിവിടുന്ന ഒന്നാണ്. അപ്പോൾ നിങ്ങളത് തിരിച്ച് മുകളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഉപയോഗിക്കാം. നിങ്ങൾക്ക് വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ ഉപയോഗിക്കാം. നമുക്ക് ആയുർവേദിക് ഹെർബ്സ് ഉണ്ട്, നമുക്ക് ഇഞ്ചി ഉപയോഗിക്കാം, നമുക്ക് മഞ്ഞപ്പൊടി ഉപയോഗിക്കാം. നിങ്ങൾ ഒരു ആയുർവേദിക് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുന്ന അവർ നിങ്ങൾക്ക് ഒരുപാട് ഹെർബ്സും കാര്യങ്ങളും തരും, അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ നിങ്ങൾ കോവിഡ് പേഷ്യൻ്റ് ആണ്, പക്ഷെ നിങ്ങൾ ഡയബറ്റീസ് ഇല്ലെന്ന് വിചാരിച്ചു, ഈ സെയിം അഡ്വൈസ് നിങ്ങൾ ഫോളോ ചെയ്യുക. ഞാൻ എൻ്റെ ബ്രീതിങ് എക്സസൈസിൻ്റെ ലിങ്ക് ഒന്നുകൂടെ അവിടെ കൊടുത്തേക്കാം. നിങ്ങളത് പോയി എന്തായാലും ചെക്കൗട്ട് ചെയ്ത് നോക്കും. നിങ്ങളുടെ വൈറ്റ് ബ്ലഡ് സെൽസിൻ്റെ അക്കൗണ്ട് ഇൻക്രീസ് സയൻറ്റിഫിക്കലി പ്രൂവനായി ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് ഓട്ടോ ഇമ്മ്യൂൺ റെസ്പോൺസ് കുറയ്ക്കാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് ഗുണങ്ങളുള്ള ബ്രീതിങ് എക്സസൈസാണ്. നിങ്ങൾ എന്തായാലും പോയി ചെയ്ത് നോക്കുക. ഇനി ഒരു കാര്യം പറയാം. ഇനി നിങ്ങൾക്ക് കോവിഡ് ഇതുവരെ വന്നിട്ടില്ല, നിങ്ങൾ വളരെ ഹെൽത്തി ആയ ഒരു ചെറുപ്പക്കാരനാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഓർത്ത് ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നടക്കുന്ന എല്ലായിടത്തും ഇതുണ്ട്, നിങ്ങൾ ശ്വസിക്കുന്ന വായുവിൽ വരുന്നതുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് വന്നില്ലെങ്കിൽ നിങ്ങളുടെ ഇമ്മ്യൂൺ സിസ്റ്റം സ്ട്രോങ് ആണെന്നാണ് അതിൻ്റെ അർത്ഥം. ഇമ്മ്യൂണിറ്റി എപ്പോൾ വീക്ക് ആവുന്നു അപ്പോൾ മാത്രമേ പ്രശ്നം. നിങ്ങൾക്ക് എന്തെങ്കിലും ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് ഉണ്ടെങ്കിൽ, ഇത് ഇമ്മ്യൂണിറ്റി ഭയങ്കര വീക്കായിട്ടൊരാളാണെങ്കിൽ എങ്കിൽ മാത്രം നിങ്ങളിതിനെ പേടിച്ചാൽ മതി, അല്ലെങ്കിൽ നിങ്ങളിതിനെ ഓർത്ത് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ എന്നാലും ഒരു റെമഡി എന്ന നിലയ്ക്ക് നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യുക, ഡയറ്റൊക്കെ നോക്കി നല്ല ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുക. അത് മാത്രമേ നമുക്കിവിടെ ചെയ്യാൻ പറ്റും. നമുക്ക് കൊറോണ വൈറസിനെ പോലെ നമുക്ക് മാസ്ക് ഇട്ടിട്ട് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം നിങ്ങൾ ശ്വസിക്കുന്ന വായു തൊട്ട് നിങ്ങൾ തൊടുന്ന എല്ലാ സാധനത്തിലും ഇതുണ്ട്. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം സ്ട്രോങ് ആയതുകൊണ്ടാണ് നമുക്കിതൊന്നും വരാത്തത്. അപ്പോൾ നിങ്ങൾക്ക് കണ്ട വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. ഒരു വാല്യുബിൾ ഇൻഫർമേഷൻ ആയതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഇത് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിങ്. അപ്പോൾ എപ്പോഴും പറയാറുള്ളതുപോലെ കീപ് സപ്പോർട്ടിങ്, കീപ് ലവിങ്. അത് പറഞ്ഞുകൊണ്ട് ദിസ് ഇസ് വിഷ്ണു സന്തോഷ് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.